സീസൺ ടെലിവിഷൻ ഓൺ ചെയ്താൽ കേരളത്തിൽ മഴ പെയ്യുകയാണ് ഈ കണ്ണീർ പരമ്പര മഴകളും പീഡന വാർത്താ മഴകളും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ജോക്കർ എന്ന സിനിമയിലെ പാട്ട് ഓർമ്മ വരാറുണ്ട് കണ്ണീർമഴയത്ത് ഞാനൊരു ചിരിയുടെ എന്ന് മലയാളിയുടെ ടെലിവിഷൻ കാഴ്ചവട്ടങ്ങളിൽ ഈ കണ്ണീർമഴകൾ വല്ലാതെ പെയ്യുമ്പോൾ അവിടെ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായി ചൂടിയിരിക്കുന്ന ഈ ചിരിയുടെ കുടക്കീഴിൽ അല്പനേരം അതിഥിയായി ചിലവഴിക്കാൻ എന്നെയും ക്ഷണിച്ചതിന് നന്ദി പ്രദീപ് പ്രദീപിൻ്റേത് ഒരു കമ്പ്യൂട്ടർ ബ്രെയിൻ ആണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ കമ്പ്യൂട്ടർ മാത്രമല്ല ഗൂഗിളും ഇൻസ്റ്റാൾ ും എന്നെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിൽ ആർ ഈ പേജും സെർജി ബിന്നുമാണ് എന്നറിയാവുന്ന പരിമിതി മാത്രമാണ് എനിക്കുള്ളത് നമ്മുടെ നാട്ടിലെ വലിയ അറിവുള്ള ഒരുപാട് പേരുണ്ട് ഇതാ എനിക്ക് ഗാന്ധിജി ജനിച്ചത് എവിടെയാ പോർബന്തർ അതല്ലെനിക്കറിയാം ഞാൻ പഠിച്ചിടത്തോളം ഗാന്ധി ജനിച്ചത് പോർബന്തറിൽ ആയിരത്തി എണ്ണൂറ്റിഅറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിലൊന്നും അല്ല ഗാന്ധിജി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ കയ്യിൽ ഒന്നാം ക്ലാസ് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ഉണ്ടായിട്ടും കറുത്ത വർഗ്ഗക്കാരൻ്റെ വെള്ളക്കാരൻ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഇടങ്കാല് കൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ നിമിഷത്തിൽ നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്ന ഈ കാട്ടുനീതിക്കെതിരെ പ്രതികരിക്കാൻ ഉറപ്പിച്ചതാകണം തൻ്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മോഹൻദാസ് മരിച്ചു ഗാന്ധിജി ജനിച്ചു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് ജന്മങ്ങളുണ്ട് രണ്ടാമത്തേത് ആരംഭിക്കുന്നത് അങ്ങനെയെന്നുണ്ട് എന്ന് കരുതുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ജീവിതത്തിലെ അഞ്ചാം വർഷത്തിലാണ് ഞാനിപ്പോൾ